ദൈവത്തിന്റെ ദയയെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത്. ഈ ആഴ്ച ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അത് കേട്ട ഉടനെ ഹിസ്കിയ രാജാവ് വസ്ത്രം കീറി രട്ടുടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു. ഇവിടെ നോക്കുക, ഹിസ്കിയ രാജാവിനും ദൈവജനത്തിനുമെതിരായി വലിയൊരു പ്രതികൂലം വരികയാണ്. അശൂർ രാജാവായ സെൻഹെരീബ് തനിക്കെതിരായി വലിയ സൈന്യവുമായി യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. യുദ്ധം ചെയ്താൽ താൻ വിജയിക്കുകയില്ല എന്ന് തനിക്കറിയാം. തന്റെ രാജ്യം പിടിക്കപ്പെട്ടു പോകും, കൊള്ളയിടപ്പെടും, സകലതും നഷ്ടപ്പെടുമെന്നുള്ള ബോധ്യം ഈ ഹിസ്കിയ രാജാവിനുണ്ടായി. ഹിസ്കിയ രാജാവിനെ കീഴടങ്ങുവാനായി അശൂർ രാജാവ് റാബ്ഷക്ക എന്ന് പറയുന്ന തന്റെ ദാസനെ ഹിസ്കിയ രാജാവിനോട് സംസാരിക്കാൻ വേണ്ടി റാബ്ഷക്ക വന്നുപോയതിനു ശേഷം ഹിസ്കിയ രാജാവിന് അശൂർ രാജാവ് ഒരു കത്ത് കൊടുത്തു വിടുക. കത്ത് ലഭിച്ചു കഴിയുമ്പോൾ അത് എപ്രകാരം ഹിസ്കിയാവിനെ ബാധിച്ചുവെന്ന് നാം നോക്കുക. ആ കത്ത് ഒരു ഭീഷണി കത്ത്, ഇതൊരു പഴയ നിയമ സംഭവമാണ്. അപ്പോ ഹിസ്കിയ രാജാവിന് ഒരു ഭീഷണി കത്ത് ലഭിച്ചു. അതുപോലെ നാം ഓരോരുത്തർക്കും ദിനം പ്രതി ഭീഷണി കത്തുകൾ ലഭിക്കുന്നുണ്ട്. ആരാണ് ഈ ഭീഷണി കത്തുകൾ എഴുതുന്നത്? നരകത്തിൽ നിന്ന് സാത്താൻ ഭീഷണി കത്തുകൾ, മെയിലിംഗ് കമ്പനികളുടെ ഓഫീസ് ചെല്ലണം, ഒരു പ്രദേശത്തെ മുഴുവൻ അഡ്രസ്സുകളിലേക്കും അവർ മെയിൽ പാക്കറ്റുകൾ അയക്കുകയാണ്. വാണിജ്യ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങളും മറ്റ് ഇളവുകളെ കുറിച്ചുള്ള അറിയിപ്പുകളും ഇതര സേവനദാതാക്കളുടെ പരസ്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ലീഫ്ലെറ്റുകൾ, കുത്തി നിറച്ച പാക്കറ്റുകൾ എല്ലാ വീട്ടിലേക്കും അയക്കും. അങ്ങനെയുള്ള മെയിലിംഗ് കമ്പനികളുണ്ട്. അവിടെ ചെല്ലുമ്പോൾ കാണാം എല്ലാ ആളുകളുടെയും അഡ്രസ്സ് അവര് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും ലക്ഷക്കണക്കിന് മെയിൽ കവറുകൾ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ എന്റെ ഭാവനയിൽ അവ ചിന്തിച്ചത് നരകം ഒരുപക്ഷെ അങ്ങനെയായിരിക്കും. എന്റെ ഒരു ഭാവനയാണ് നരകത്തിൽ, ഈ നരകം അല്ലെങ്കിൽ സാത്താൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് സാത്താനും സേവകരും ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളുടെയും വിലാസം ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. ദിവസവും എല്ലാവർക്കും കത്തുകൾ അയക്കുകയാണ്, എല്ലാവർക്കും. ഇപ്പൊ ഇവിടെ ഹിസ്കിയ രാജാവിന് ഒരു കത്ത് കിട്ടി, അത് അശൂർ രാജാവായ സെന്നഖരീബ് അയക്കുന്നതാണ്. ഞാൻ ഈ പറയുന്നതിന്റെ താല്പര്യം അത് ഭീഷണി കത്താണ്. നീ ആശ്രയിക്കുന്ന ദൈവം നിന്നെ സഹായിക്കുകയില്ല, നീ പ്രത്യാശ അർപ്പിക്കുന്ന ദൈവം നിന്നെ സഹായിക്കുകയില്ല, നീ ആര് നിന്നെ വിടുവിക്കുമെന്ന് കരുതുന്നുവോ ആ ദൈവം നിന്നെ വിടുവിക്കുകയില്ല, ആര് നിന്നെ സൗഖ്യമാക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ ആ ദൈവം നിന്നെ സൗഖ്യമാക്കുകയില്ല, ആര് നിന്നെ രക്ഷിക്കുമെന്ന് നീ ഉറച്ചിരിക്കുന്നുവോ ആ ദൈവം നിന്നെ രക്ഷിക്കുകയില്ല. പിന്നെ കുറച്ച് അനുഭവ സാക്ഷ്യങ്ങൾ, ഒരു ചെറിയ പട്ടിക സെന്നഖരീബ് നിരത്തിവെക്കുന്നുണ്ട്. അശൂർ രാജാക്കന്മാർ സകല ദേശങ്ങളിലും ചെയ്ത നാശമൊക്കെയും നീ കേട്ടിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നിനക്ക് കഴിയുമോ? ഗോസാൻ, ഹാരാൻ, രേസഫ്, തലസാരിലെ എദേനിയർ എന്നിങ്ങനെ എന്റെ പിതാക്കന്മാർ നശിപ്പിച്ചിരിക്കുന്ന ജാതികളുടെ ഏതെങ്കിലും ഒരു ദേവൻ അവരെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ? ഹമാത്ത് രാജാവും അർപ്പാദ് രാജാവും സഫർവയും പട്ടണം, ഹേന, ഇവ എന്നിവയ്ക്ക് രാജാക്കന്മാരായിരുന്നവർ എവിടെ? കത്ത് നീണ്ടുപോവുകയാണ്, ഭീഷണി കത്താണ്. പ്രിയമുള്ളവരെ, ഞാനിത് പറയുന്നത് വെറുതെ ചരിത്രം പറയുവാനല്ല, നമ്മുടെ അനുദിന ജീവിതത്തിൽ വിവിധ രീതിയിൽ വിവിധ തരത്തിൽപ്പെട്ട ഭീഷണി കത്തുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ശത്രുവായിരിക്കുന്ന സാത്താൻ അയക്കുന്ന ഭീഷണി കത്തുകൾ. ഇന്ന് ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു ഭീഷണി കത്ത് ലഭിച്ചതിന്റെ ആകുലതയിലോ ദുഃഖത്തിലോ ഉത്കണ്ഠയിലോ ആയിരിക്കാം, അനിശ്ചിതാവസ്ഥയിലായിരിക്കാം. ഒരു ഭീഷണി കത്ത് ലഭിക്കുകയാണ്. പല രൂപത്തിലും പല ഭാവത്തിലുമാണ് ഈ ഭീഷണി കത്ത് വരുന്നത്. ഒരുപക്ഷെ ജോലി ചെയ്യുന്ന സ്ഥാപനം പൂട്ടിപ്പോകും, അല്ലെങ്കിൽ അത് അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്, അല്ലെങ്കിൽ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും,
അങ്ങനെയുള്ളൊരു ഭീഷണി കത്തായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ നിനക്കുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ ഒരു ലാബ് റിപ്പോർട്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വക്കീൽ നോട്ടീസ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോ ബാങ്കിൽ നിന്നോ കിട്ടുന്ന നോട്ടീസ് ആയിരിക്കാം പലവിധത്തിലുള്ള കത്തുകൾ മനസ്സ് തകർക്കുവാൻ ധൈര്യത്തെ ക്ഷയിപ്പിക്കുവാൻ ഉത്സാഹത്തെ ബാധിക്കപ്പെടാൻ വേണ്ടി സാത്താൻ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്രകാരം ഒരു കത്ത് കിട്ടിയ വ്യക്തിയാണോ നിങ്ങൾ ഒരു കത്ത് കിട്ടി മനസ്സ് തളർന്നിരിക്കുകയാണോ നിരാശപ്പെട്ടിരിക്കുകയാണോ കത്തുകൾ വന്നുകൊണ്ടേയിരിക്കും കത്തുകൾ വന്നുകൊണ്ടേയിരിക്കും എല്ലാ ദിവസവും സാത്താൻ മുടങ്ങാത്ത കത്തുകൾ അയക്കും അപ്പോൾ സാത്താനിൽ നിന്നൊരു കത്ത് നിങ്ങൾക്ക് കിട്ടിയോ ഇവിടെ സെന്നാക്കെരീബിൽ നിന്നൊരു കത്ത് വരികയാണ് ആ കത്ത് ഇങ്ങനെയാണ് പറയുന്നത് സഫർവയും ഹേന ഹമാത്ത് അർപ്പാദ് ഈ രാജാക്കന്മാരൊക്കെ എവിടെ പോയി അവരെയെല്ലാം ഞാൻ നശിപ്പിച്ചു കളഞ്ഞു ഏതെങ്കിലും ജാതീയ ദേവന്മാർ ഏതെങ്കിലും ജാതികളെ എന്റെ കയ്യിൽ നിന്നോ എന്റെ പിതാവിന്റെ കയ്യിൽ നിന്നോ വിടുവിച്ചിട്ടുണ്ടോ ഒരിക്കലും ഒരു ദൈവത്തിനും നിന്നെ വിടുവിക്കുവാൻ സൗഖ്യമാക്കാനാവാത്ത വിധം നിരോഗിയായിരിക്കുന്നു ആർക്കും ക്ഷമിക്കുവാൻ കഴിയാത്ത വിധം നീ പാപിയായിരിക്കുന്നു ആർക്കും വിടുവിക്കുവാൻ കഴിയാത്ത വിധം നീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ആർക്കും സഹായിക്കാൻ കഴിയാത്ത വിധം നീ അധപ്പതിച്ചിരിക്കുന്നു ഇപ്രകാരം ഭീഷണിക്കത്ത് നൽകി മനസ്സിനെ തകർത്ത് മനസ്സിനെ തളർത്തി മാനസികമായി തകർന്നിരിക്കുന്ന അനേകരുണ്ട് ഒരുപക്ഷെ നിങ്ങളൊരു ഭീഷണിക്കത്ത് കിട്ടിയതിന്റെ ശങ്കയിലായിരിക്കാം കത്ത് കിട്ടിയാലുടനെ പുറമെ അത് കാണി അതിന്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപക്ഷെ കത്ത് കിട്ടി കാണുകയില്ല എന്നാൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയില്ല നാളെ ഇങ്ങനെ ഒരു കത്ത് നിങ്ങൾക്ക് കിട്ടിയാൽ ശത്രുവായിരിക്കുന്ന സാത്താനിൽ നിന്ന് ഒരു ഭീഷണി കത്ത് കിട്ടിയാൽ എന്ത് ചെയ്യണം അതിനെ എങ്ങനെ നേരിടും നമുക്ക് തിരുവെഴുത്തിലേക്ക് നോക്കാം എന്താണ് ഹിസ്കിയ രാജാവ് ചെയ്തത് 14-ാമത്തെ വാക്യം രണ്ട് രാജാക്കന്മാർ 19-ാം അധ്യായം 14-ാം 19-ന്റെ 14 ഹിസ്കിയ രാജാവ് യഹോവയുടെ ആലയത്തിൽ ചെന്നു യഹോവയുടെ സന്നിധിയിൽ അത് ഒരൊറ്റ വാക്യം മാത്രമാണ് ഞാൻ നിങ്ങളായിട്ട് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത് ഹിസ്കിയ രാജാവ് യഹോവയുടെ ആലയത്തിൽ ചെന്നു ഹിസ്കിയ രാജാവ് രണ്ട് രാജാക്കന്മാർ 19-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു ഹിസ്കിയ രാജാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് അത് വിടർത്തി ഇപ്രകാരം കിട്ടുന്ന ഒരു കത്ത് വിടർത്തുവാൻ ഏറ്റവും ഐഡിയൽ പ്ലേസ് ഏറ്റവും നല്ല സ്ഥലം അത് ദൈവസന്നിധിയാണ് നിനക്കൊരു കത്ത് കിട്ടുമ്പോൾ സാമ്പത്തിക വിഷയം സംബന്ധിച്ച കത്താണെങ്കിൽ നീ ഒരു CPA-ക്കാരനെ കൺസൾട്ട് ചെയ്യുന്നതിന് മുമ്പ് നീ ആ കത്ത് ദൈവസന്നിധിയിൽ വിടർത്തുക ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരിക ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോകുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ വിടർത്തുക എന്ത് ഭാരവുമായിക്കൊള്ളട്ടെ ഏത് പ്രശ്നവുമായിക്കൊള്ളട്ടെ നിന്റെ ഭാരം യഹോവയെ ഏൽപ്പിക്കുക നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക നിങ്ങളുടെ ഉത്കണ്ഠകളെയും ആകുലചിന്തകളെയും എല്ലാം അവിടുത്തെ പക്കൽ ഏൽപ്പിക്കുകയും അവിടെ നിങ്ങളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവാണെന്നാണ് പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ പറയുന്നത് അതീവ ശ്രദ്ധാലുവായ ഒരു ദൈവം നമുക്കുണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഹിസ്കിയ രാജാവ് പെട്ടെന്ന് തന്നെ തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരു ഒത്തുതീർപ്പ് കരാർ ഒപ്പിടാനോ അല്ലെങ്കിൽ തന്റെ സൈനിക ബലം പരിശോധിക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് പലായനം ചെയ്യുവാനോ ഇങ്ങനെയുള്ള പലവിധമായിരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിലും അതിനൊന്നുമല്ല താൻ തുനിയുന്നത് തനിക്ക് ഈ കത്ത് കിട്ടി താൻ ആ കത്തുമായി നേരെ ദൈവസന്നിധിയിൽ ചെന്ന് യഹോവയുടെ ആലയത്തിൽ ചെന്ന് ദൈവസന്നിധിയിൽ ആ കത്ത് വിടർത്തി ഹി ഓപ്പൺ ദാറ്റ് ലെറ്റർ അത് തുറന്നു ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത് സ്നേഹപൂർവ്വം നിങ്ങളെ ഉപദേശിക്കുന്നത് നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹാരമില്ല എന്ന് നിങ്ങൾ കരുതുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ച് സാത്താൻ നിങ്ങൾക്ക് അയച്ചൊരു കത്ത് നിങ്ങളുടെ കയ്യിലുണ്ട് ആ കത്ത് എങ്ങും തുറക്കാതെ അത് തുറക്കുവാനുള്ള സ്ഥലം ഏതെന്നറിയാതെ എവിടെയെന്നറിയാതെ ആരോട് പങ്കുവെക്കണമെന്നറിയാതെ ഭാരപ്പെടുന്നു എങ്കിൽ ഇന്ന് ആ കത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ തുറക്കുക അത് തുറക്കുക നിന്റെ ഹൃദയം തുറക്കുക നിന്റെ ഭാരങ്ങളെ തുറക്കുക നിന്റെ വിഷയങ്ങളെ തുറക്കുക ദൈവത്തിൽ നിന്നൊരു പ്രവൃത്തിയുണ്ട് ഞാനത് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾ ജസ്റ്റ് ആ ഭാഗം വായിച്ചു നോക്കൂ ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് തുടർന്ന് പ്രവർത്തിക്കുന്നതെന്ന് നിനക്ക് വേണ്ടി ദൂതന്മാർ കാവൽ നിൽക്കുകയാണ് ദൈവത്തിന്റെ ആജ്ഞയ്ക്ക് മുമ്പിൽ ദൂതന്മാർ പുറപ്പെടുകയാണ് ദൈവവചനത്തിന്റെ മുമ്പിൽ ദൂതന്മാർ പുറപ്പെടുകയാണ് നോക്കുക അതുവരെ അവിടെ നിശ്ചലനായി നിന്ന ഒരു ദൈവദൂതൻ ചെറുതായിട്ടൊന്ന് ചലിച്ചു ഒരു ദൂതൻ അശൂർ പാളയത്തെ ഒന്ന് സന്ദർശിച്ചു ഒറ്റ രാത്രി
ഒരൊറ്റ ഈവനിങ് വാക്ക് നടത്തിയ ഒരു ദൂതൻ, ഒരു സിംഗിൾ ദൂതൻ, ദൈവത്തിന്റെ ഒരൊറ്റ ദൂതൻ അശൂർ പാളയത്തിൽ ഒരു ഈവനിങ് വാക്കിന് പോയി, ഒരൊറ്റ സായാഹ്ന സവാരി നടത്തി 185,000 അശൂർ ഭടന്മാർ കൊല്ലപ്പെട്ടു. ശത്രുക്കളെ തകർക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിന്നോട് കൂടിയുണ്ട്. ഇന്ന് നീ ധൈര്യപ്പെടുക. നിനക്കെതിരെ വെള്ളം പോലെ സാത്താൻ വന്നാലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിനക്കൊരു ജയത്തിന്റെ കൊടി ഉയരും. ജയം നിന്റേതാണ്, വിജയം നിന്റേതാണ്. യേശുവിൽ ആശ്രയിക്കുക, അവനിൽ വിശ്വസിക്കുക, അവനിൽ ഉറയ്ക്കുക. അവൻ നിനക്ക് വേണ്ടി അത് ചെയ്യും. ദൈവത്തിന്റെ സന്നിധിയിൽ ശത്രു അയച്ച കത്തിനെ തുറന്നു വെച്ച ഹിസ്കിയ രാജാവിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് എന്റെയും നിന്റെയും ജീവിതത്തിൽ ശത്രുവായിരിക്കുന്ന സാത്താൻ അയച്ചിരിക്കുന്ന കത്തുകൾ, എന്റെ കയ്യിൽ കത്തുകളുണ്ട്, ആ കത്തുകളെ ഞാൻ ദൈവസന്നിധിയിൽ തുറക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള കത്തുകൾ, സാത്താൻ അയച്ചിരിക്കുന്ന ഭീഷണി കത്തുകൾ, നമുക്ക് ഒരുമിച്ച് അവയെ ദൈവസന്നിധിയിൽ തുറക്കാം. ആവിതാമേ കൊടി പിടിപ്പാ, അഞ്ചാതെ എൻ മകളേ വെറ്റി കൊടി പിടിച്ചിടുവോ, നാം വീരനടൈ നടന്നിടുവോ. துன்பம் வந்தாலும் அணுகாது. ஆயிரம் தான் துன்பம் வந்தாலும் அணுகாது. ஆவியின் பட்டயம் உண்டு, நாம் பலகையை வென்றுவிட்டோ. ஆவியின் பட்டயம் உண்டு, நாம் பலகையை வென்றுவிட்டோ. ഓടി വീടിത്തിടുവോ, നാം വീരനടൈ നടന്നി.